ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഹോംവർക്കാണ് ആദ്യം ചെയ്യുന്നത്. ഒരു കാർ നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനം ആരംഭിച്ച് സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് കാർ 100 മീറ്റർ സഞ്ചരിച്ചാൽ കാറിൻ്റെ ത്വരണം എത്രയായിരിക്കും? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അതായത് എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, ഒരു കാറ് റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഇഫ് ഇറ്റ് കവേഴ്സ് 100 മീറ്റേഴ്സ് ഇൻ 5 സെക്കൻഡ്സ്. കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ കാർ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, അതായത് ചലനവുമായി ബന്ധപ്പെട്ട ചലന സമവാക്യങ്ങൾ, 3 ചലന സമവാക്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ആ 3 ചലന സമവാക്യങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ പ്രോബ്ലംസൊക്കെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യമായി ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. നമുക്ക് 3 ഇക്വേഷൻസ് ആയിരുന്നു. വി ഈസ് ഈക്വൽ ടു U+AT, ഇതായിരുന്നു 1st ഇക്വേഷൻ. ഇവിടെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. അത് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു U+AT, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പം നെക്സ്റ്റ് S=, 2nd ഇക്വേഷനാണ്, S=, UT+½AT². അപ്പോൾ സ്ക്വയർ എഴുതുന്ന സമയത്ത് അവിടെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം കൊടുക്കാണ്. സ്ക്വയർ മുകളിലാണ് 2 വേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എസ് മാത്രമാണ് പുതിയ സംഭവം. ബി എസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സ്ഥാനാന്തരം. 3rd ഇക്വേഷൻ V² = U² + 2AS, V² = U² + 2AS, ഇതാണ് 3 ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ സൈഡിൽ എഴുതുന്നുണ്ട്. യു തന്നിട്ടുണ്ട്, അതായത് U = 0 മീറ്റർ പെർ സെക്കൻഡ്, S = 100 മീറ്റർ പെർ സെക്കൻഡ്, T = 5 സെക്കൻഡ്സ്. അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് കൊടുക്കുകയാണ്. ദെൻ ഇക്വേഷൻ എടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ S = UT+½AT² ഈ ഇക്വേഷനാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ എടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എക്സലറേഷനാണ് കാണേണ്ടത്. എസ്സും യുവും ടിയും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം എസ് 100 നമ്മൾ കൊടുത്തു, യുവിന് 0 കൊടുത്തു, ടിക്ക് 5 കൊടുത്തു, ഹാഫ് ഹാഫ് തന്നെ. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഇൻറ്റു 5, ടി 5 ആണല്ലോ, അപ്പം 5 സ്ക്വയർ. ദെൻ 100 = സെക്കൻഡ് ലൈനിൽ കിട്ടുന്നു, 100 = ½×25A എന്ന് കിട്ടുന്നു. ദെൻ 100 അവിടെ 1/2 നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും, 100×2 എന്നാകും. അപ്പോൾ 100×2=25A എന്ന് കിട്ടും. ദെൻ നമ്മൾ ഈ 25A ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ 25A = 200 എന്ന് കിട്ടും. അപ്പം 25A = 200 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ A = 200/25 എന്നാണ് വരിക. A = 200/25, അത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ A = 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ആക്സലറേഷൻ.